ഹായ്, ഒരു മനുഷ്യൻ ജീവൻ വെടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അത് ബിസിനസ്സാക്കി മാറ്റാനും വീഡിയോ രൂപത്തിലാക്കി മാറ്റാനും ആ പച്ചയായ മനുഷ്യൻ്റെ മാംസം അറുത്ത് വിൽക്കാനും ശ്രമിക്കുന്ന ഒരുപാട് ബിസിനസ്സുകാർ നമുക്ക് ചുറ്റുമുണ്ട്. എന്തായിരുന്നാലും അർജുൻ്റെ വിഷയത്തിൽ അനാവശ്യമായ തലക്കെട്ടുകളോടുകൂടി മനുഷ്യനെ കൺഫ്യൂഷനിലാക്കി. ഞാൻ പണമുണ്ടാക്കിയിട്ടില്ല, എനിക്കതിനോട് താല്പര്യവുമില്ല. ഇപ്പോഴിതാ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുൻ്റെ കുട്ടിയുടെ പ്രതികരണമെടുത്ത യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. മഴവിൽ കേരളം എന്ന എക്സ്ക്ലൂസീവ് ചാനലിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പാലക്കാട് സ്വദേശിയായ സുനിൽ ദാസ് നൽകിയ പരാതിയിലാണ് നടപടി. റിപ്പോർട്ടർ കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു പരാതി. ചാനലിനും റിപ്പോർട്ടറിനുമെതിരെ കേസെടുക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെടുന്നു. പോക്സോ കേസിൽ ഉൾപ്പെടുന്ന കുറ്റമാണ് റിപ്പോർട്ടർ ചെയ്തിരിക്കുന്നതെന്നും പരാതിയിൽ പറഞ്ഞു. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്ക് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച ചാനൽ ഉടമയ്ക്ക് നാളെ നോട്ടീസ് നൽകുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചാനലിനും റിപ്പോർട്ടറിനുമെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ബാലാവകാശ കമ്മീഷന്റെ ഈ ദ്രുതഗതിയിലുള്ള നടപടി. അതേസമയം അർജുനു വേണ്ടിയുള്ള 13-ാം ദിവസത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച തീരുമാനത്തിനെതിരെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരുന്നു. ആരുമായും കൂടിയാലോചന നടത്താതെയാണ് കർണാടക ഇന്നത്തെ തെരച്ചിൽ നിർത്തിയത് എന്നാണ് മന്ത്രിയുടെ ആരോപണം. ദൗർഭാഗ്യകരമായ നിലപാടാണ് ഇപ്പോൾ കർണാടക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും വളരെ വൈകിയും അന്വേഷണം തുടർന്നിരുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥ അനുകൂലമായിട്ടും ജലനിരപ്പ് കുറഞ്ഞിട്ടും വൈകിട്ട് 3 മണിക്ക് തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് മന്ത്രിയുടെ ആരോപണം. നന്ദി.